ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ സാന്റാക്ലോസിനെയാണ് ചെയ്യുന്നത്. അതിന് വളരെ എളുപ്പത്തിലാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു എ ഫോർ സൈസ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലെ ഈ കാണിക്കുന്നത് പോലെ കുമ്പിള് പോലെ കുത്തി അതിനെ പിന്നെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് എടുക്കുക. അത് മുട്ടത്തോട് ഹാഫ് മുട്ടത്തോട് ആയാലും മതി. പൊട്ടിയ ഹാഫ് മുട്ടത്തോടാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിനെ റൗണ്ട് ഷേപ്പായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതാ ഈ കാണിക്കുന്നത് പോലെ ഇതുപോലെ അതിൻ്റെ അകത്ത് നിൽക്കത്തക്ക വിധത്തിലാണ് നമ്മളത് വെച്ച് നോക്കിയതിനു ശേഷം വേണം അത് കറക്റ്റ് ചെയ്തെടുക്കാൻ. അതാ ഇതുപോലെ ടൈറ്റായിട്ടിരിക്കും. അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉള്ള മെത്തേഡാണ്. നമ്മൾ വോൾ ഹാങ്ങിങ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു എ ഫോർ സൈസ് പേപ്പറിൽ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഒരു ക്യാപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു അതിന് നമ്മൾ റെഡ് കളറാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഫാബ്രിക് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വളരെ ആകർഷകമായിട്ട് തോന്നത്തക്ക വിധത്തിൽ ആണിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വോൾ ഹാങ്ങിങ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതുപോലെ റെഡ് കളർ നമ്മൾ ക്യാപ്പ് അതിൻ്റെ ഒരു ക്യാപ്പിൻ്റെ റെഡ് കളറാണ്. അത് ഫാബ്രിക് പെയിൻറ് വെച്ചാണ് യൂസ്. വളരെ മുട്ടത്തോടായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് പിടിക്കണം. അത് പെട്ടെന്ന് അത് പൊട്ടിപ്പോണോണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ ഒരു താടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ, അതായത് കുറച്ച് പഞ്ഞിയെടുത്ത് നമുക്കിഷ്ടമുള്ളൊരു ഷേപ്പിൽ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ അവിടെ ആ ഒരു താടി ഭാഗത്ത് താഴത്തെ ഭാഗത്ത് കംപ്ലീറ്റ് റൗണ്ട് ചെയ്തത് ഒട്ടിക്കാനായിട്ടാണ്. ഇതും ഫെവിക്കോള് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഇതുപോലെ ഗം പഞ്ഞിയായതുകൊണ്ട് അത് ഗമ്മിൽ പെട്ടെന്ന് സ്റ്റിക്കായിക്കൊള്ളും. നമ്മുടെ കയ്യിലോട്ട് അത് വരാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി അതിനാ ഒരു ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ക്യാപ്പിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നീളത്തിൽ പഞ്ഞിയെടുത്ത് അവിടെ ഫെവിക്കോൾ വെച്ച് അത് നമ്മളങ്ങൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഫെവിക്കോള് ചുറ്റിലും ഒട്ടിച്ചതിന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കോട്ടൺ വെച്ച് നമ്മൾ ചുറ്റും അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുട്ടത്തോടായതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പിടിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതുകൊണ്ട് നമ്മളത് കുറച്ച് സാവകാശം അത് പിടിക്കുക. ആ ഒരു പഞ്ഞി കോട്ടൺ വെച്ച് നമ്മൾ അതിനെ ഒന്ന് നല്ല രീതിയിൽ നമ്മളതിനെ ഒരു ക്യാപ്പിൻ്റെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞ് ഇനി ആ ഒരു താടിയുടെ രണ്ട് എൻഡും ആ ഒരു ക്യാപ്പിൻ്റെ അങ്ങ് അറ്റം, അതായത് അങ്ങ് അറ്റവും ഇങ്ങറ്റവും കൂടി ഒട്ടിക്കത്തക്ക വിധത്തിൽ അത് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് അപ്പോൾ ഒരുപാട് മുട്ടത്തോട് കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഐറ്റംസുകൾ ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസുകളിൽ കാണുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഡെക്കറേഷൻ ഐറ്റമായിട്ട് നമുക്ക് നമ്മുടെ കബോർഡുകൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വോൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ആ ഒരു മീശയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് അത് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സീസർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് അതും നമുക്ക് ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാനും പറ്റും.
കട്ട് ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ അതിൻ്റെ ഒരു മീശയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്ററിൽ ചെറുതായിട്ട് ഈ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ടൈറ്റാക്കി വയ്ക്കുമ്പോൾ ആ ഒരു സെപ്പറേഷനായിട്ട് തന്നെ നമുക്ക് തോന്നത്തക്ക വിധത്തിൽ അത് ഇതുപോലെ ചെയ്തെടുക്കാം. ആ ഫെവിക്കോൾ വെച്ച് ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടങ്ങ് പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ എടുത്തു കഴിഞ്ഞ് ആ ഒരു അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു മൗത്ത് അതായത് ഒരു വായുടെ ഭാഗമായിട്ടാണ് കുറച്ച് സ്പേസ് നമ്മളവിടെ വിട്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫെവിക്കോൾ വെച്ച് യൂസ് ചെയ്ത് ഇതുപോലെ ഫെവിക്കോൾ വെച്ച് നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആ ഒരു താടി കുറച്ചും കൂടി വലുതാക്കി എടുക്കാം. നമ്മൾ ആ ഒരു മുട്ടത്തോടിൻ്റെ ഇതിപ്പം അതിനനുസരിച്ച് കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിരിയത്തിന് വേണ്ടിയിട്ടും കുറച്ച് പഞ്ഞിയെടുത്ത് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് രണ്ട് സൈഡിലായിട്ട് അതും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന പോലെ കുറച്ച് ഭാഗം അല്ലേ, കുറച്ച് മാത്രം മതി അതിനൊരു ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളു കട്ട് ചെയ്ത്. രണ്ട് സൈഡിലായിട്ട് ആ ഒരു ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വൈറ്റ് പോർഷൻ എടുത്ത് അത് കട്ട് ചെയ്ത് ഒരു ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും അതങ്ങ് ഒട്ടിച്ച് വെക്കുകയാണ്. ഒരു സൈഡിൽ ചെയ്യുന്ന കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് അപ്പുറവും അപ്പുറവും നമ്മൾ സെയിം ഡിസ്റ്റൻസിൽ ആ ഒരു ഐയുടെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ അത് ചെയ്ത് ഫിറ്റ് ചെയ്ത് കളഞ്ഞ് പേസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഒരു ഡെക്കറേഷനാണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഇത് മുട്ടത്തോടൊന്നല്ല വേറെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പേപ്പറിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഏറ്റവും ക്യാപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കോട്ടൺ നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ച് അതും പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. മുട്ടത്തോടായതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അവിടെ ആ ഒരു കുറച്ച് സ്പേസ് നമ്മൾ വിട്ടിരിക്കുന്ന ഒരു വായ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതുപോലെ നമ്മളത് ആ ഒരു വായുടെ സ്പേസിലുള്ള ഭാഗത്ത് നമ്മൾ മൗത്തിന് വേണ്ടിയിട്ട് ആ ഒരു റെഡ് കളർ ചെയ്ത് കഴിഞ്ഞ് രണ്ട് കണ്ണും വരച്ച് ഇനി നമ്മൾ ആ ബോഡി കളറാണ് ആ ഒരു മുട്ടത്തോടിൽ ചെയ്തിരിക്കുന്നത്. അതും ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബോഡി കളറിട്ട് ആ ഒരു മൂക്കും നമ്മളത് ബ്രൗൺ കളർ യൂസ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടൊരു സാൻഡേനെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി